ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പി തയ്യാറാക്കാം. ട്രെസ്ലെച്ചസ് ബ്രെഡ് പുഡിംഗ് ആണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണിത്. ആദ്യം തന്നെ നമുക്കൊരു 2 കപ്പ് പാല് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം അതല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അതുപോലെ മധുരത്തിനാവശ്യമായിട്ട് 1/4 കപ്പ് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ 2 കപ്പ് പാല് കുറുകി 1 കപ്പ് ആവുന്നതുവരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ 6 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ എണ്ണം നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് മാറ്റം വരും. ഇതുപോലെ എല്ലാ സൈഡും കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഇതുപോലൊരു റൗണ്ട് ബൗളിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ക്വയർ ബൗളും എടുക്കാം, അതുപോലെ വലുതും എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ സ്ലൈസസ് ചേർത്ത് കൊടുക്കാം. എല്ലാ സൈഡും ഒരുപോലെ കവർ ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മിൽക്കിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് നന്നായിട്ട് സോക്ക് ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലൊരു സ്റ്റിഫ് ഫോമാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബ്രെഡിന് മുകളിലായിട്ട് ഒരു ലെയർ പോലെ ആക്കി വെച്ചു കൊടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പിസ്ത പൊടിച്ചതും അതുപോലെ കുറച്ച് ഷുഗർ സ്ട്രാൻസും ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ട്രെസ്ലെച്ചസ് ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ബ്രെഡൊക്കെ നന്നായിട്ട് സോക്കായിട്ട് നല്ല സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇപ്പം നമ്മുടെ ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള ട്രെസ്ലെച്ചസ് ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒഴിക്കുന്ന പാലിൻ്റെ മിക്സ് 3 തരം പാല് കൂടിയതായതുകൊണ്ടാണ് ഇതിന് ട്രെസ്ലെച്ചസ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ അടിച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. Thank you for watching.